പരമാവധി, അതാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്ന ക്ലാസ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ ഈ പരമാവധി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തിൻ്റെങ്കിലും എക്സ്ട്രീം ലെവലിനെയാണ് നമ്മൾ പരമാവധി എന്ന് മലയാളത്തിൽ പറയണതല്ലേ. അപ്പോൾ ഇതിന് കറക്റ്റ് ആയിട്ട് ഒരു ഇംഗ്ലീഷ് വാക്കുണ്ട് കേട്ടോ, എന്താണെന്നറിയോ? ടു ദി ഫുൾ എന്നാണ് കേട്ടോ, ടു ദി ഫുൾ. ഓക്കെ, അപ്പോൾ ഇതിന് നമുക്ക് സെന്റൻസ് ആക്കാം. അതിനു മുന്നേ ഒരു കാര്യം പറയാനുള്ളതേ, സെപ്റ്റംബർ 8 നമ്മുടെ പുതിയ ബാച്ച് സ്റ്റാർട്ട് ചെയ്യാണ് കേട്ടാ. സോ താല്പര്യമുള്ളവർക്ക് താഴെ കാണുന്ന ഈ നമ്പറിലേക്ക് ഇപ്പൊ തന്നെ കോൺടാക്ട് ചെയ്യാവുന്നതാണ് കേട്ടാ. ഓക്കെ, അപ്പോ ഈ പരമാവധി എന്ന വാക്കിന് ടു ദി ഫുൾ എന്നാണല്ലോ അർത്ഥം വന്നത്. അപ്പൊ നമുക്ക് ഇത് സെന്റൻസ് ആക്കാം കേട്ടോ. ഐ ആം എൻജോയിങ് മൈ ലൈഫ് ടു ദി ഫുൾ. എളുപ്പമാണ് സെന്റൻസ് ആക്കാൻ. ഐ ആം എൻജോയിങ് മൈ ലൈഫ് എന്ന് പറഞ്ഞാൽ എന്തർത്ഥം? ഞാൻ എന്റെ ജീവിതം ആസ്വദിക്കുകയാണ്, അല്ലെങ്കിൽ ആഘോഷിക്കുകയാണ്. ഐ ആം എൻജോയിങ്. ഈ സാരാം ഇടുന്നത് കൊണ്ടാണ് നമ്മൾ അവിടെ ing ഫോം ഇടുന്നത്. ഈ സാരാമിന്റെ അർത്ഥം എന്താ? ആണ് എന്നാണ്. സോ ഐ ആം, ഓക്കെ, ഞാൻ ആണ്. എന്ത്? ഐ ആം എൻജോയിങ്, എൻജോയിങ് ആസ്വദിക്കുക. മൈ ലൈഫ്, എൻ്റെ ജീവിതം. ടു ദി ഫുൾ, പരമാവധി. അപ്പൊ ഈ പരമാവധി എന്നുള്ളത് മലയാളത്തിൽ നമ്മൾ പരമാവധി ഞാൻ എൻ്റെ ജീവിതം ആഘോഷിക്കുക എന്നാ പറയാ. പക്ഷെ ഇംഗ്ലീഷിലേക്ക് ഒന്ന് കഴിയുമ്പോൾ ഈ പരമാവധി എന്നുള്ള ഈ ടു ദി ഫുൾ എന്നുള്ള വാക്ക് സെന്റൻസിന്റെ അവസാനമായിട്ടാണ് നമ്മൾ ചേർക്കേണ്ടത് കേട്ടോ. സോ ഇങ്ങനെ പറയാം, ഐ ആം എൻജോയിങ് മൈ ലൈഫ് ടു ദി ഫുൾ എന്ന് പറയാവുന്നതാണ് കേട്ടോ. അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ പറയാം, വി ഷുഡ് യൂട്ടിലൈസ് ദിസ് ഓപ്പർച്യൂണിറ്റി ടു ദി ഫുൾ. വി ഷുഡ് യൂട്ടിലൈസ് ദിസ് ഓപ്പർച്യൂണിറ്റി. ഈ ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മാക്സിമം അത് ഉപയോഗിക്കുക എന്ന് പറയില്ല, അതാണ് കേട്ടോ. സോ വി ഷുഡ് യൂട്ടിലൈസ്, നമ്മൾ ഇത് ഉപയോഗിക്കണം. ഓക്കെ, ഷുഡിന്റെ അർത്ഥം എന്താ? നമ്മ എന്നാണ് കേട്ടോ. പുതിയതായിട്ട് വന്ന എന്റെ സബ്സ്ക്രൈബേഴ്സിനോട് ഞാൻ പറയാണ്, പണ്ടൊക്കെ ഞാൻ ഇത് ഇങ്ങനെ ഷുഡിനും വില്ലിനും എല്ലാം അതിന്റെ അർത്ഥം കറക്റ്റ് ആയിട്ടുള്ള ട്രാൻസ്ലേഷൻ വഴി ഞാൻ കണ്ടുപിടിച്ചെടുത്ത ട്രാൻസ്ലേഷൻ വഴി ചെയ്തിട്ടുണ്ട്. അപ്പൊ അതെല്ലാം കണ്ടതിന് ശേഷം ഇത് കാണണം കേട്ടോ. കാരണം ഒരു ആഗ്രഹമാണ്, എല്ലാവരും ഇംഗ്ലീഷ് സംസാരിക്കണം, ഇംഗ്ലീഷ് അറിയില്ലാത്ത ആരും ഉണ്ടാവാൻ പാടില്ല എന്നുള്ളത്. അപ്പൊ ആദ്യം ആ വീഡിയോ കണ്ടിട്ട് വേണം കേട്ടോ നിങ്ങൾ ഇത് കാണാൻ വേണ്ടിയിട്ട്. സോ വി ഷുഡ് യൂട്ടിലൈസ് ദിസ് ഓപ്പർച്യൂണിറ്റി. ഈ ഓപ്പർച്യൂണിറ്റി നമ്മൾ യൂട്ടിലൈസ് ചെയ്യണം. എങ്ങനെ? പരമാവധി, സോ ടു ദി ഫുൾ. സോ വി ഷുഡ് യൂട്ടിലൈസ് ദിസ് ഓപ്പർച്യൂണിറ്റി ടു ദി ഫുൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഓപ്പർച്യൂണിറ്റി നമ്മൾ പരമാവധി യൂട്ടിലൈസ് ചെയ്യണം എന്നാണ് കേട്ടോ. ഇനി നമുക്ക് വേറൊരു എക്സാമ്പിൾ നോക്കാം. I will explore this place to the full എന്ന് പറയാം. നമ്മൾ എവിടെയെങ്കിലും സ്ഥലത്തൊക്കെ ചെല്ലുമ്പോൾ നമ്മൾ പറയില്ലേ, ഈ സ്ഥലം ഞാൻ പരമാവധി എക്സ്പ്ലോർ ചെയ്യും, പരമാവധി ഞാൻ ഇവിടെ എക്സ്പ്ലോർ ചെയ്യും എന്നൊക്കെ പറയില്ലേ. അപ്പൊ നമുക്ക് എങ്ങനെ പറയാം? ഐ വിൽ എക്സ്പ്ലോർ. ഈ വില്ലും ഷുഡൊക്കെ നിങ്ങളുടെ ഇഷ്ടം പോലെ എഴുതാട്ടോ. ക്യാനോ, വില്ലോ, ഷുഡോ, അതിൻ്റെയൊക്കെ ട്രാൻസ്ലേഷൻ അറിഞ്ഞിരുന്നാൽ മാത്രം മതി. അപ്പൊ ട്രാൻസ്ലേഷൻ നിങ്ങൾ അതിൽ അറിഞ്ഞിരിക്കണം. അപ്പോൾ ഇങ്ങനെ പറയാം, ഐ വിൽ എക്സ്പ്ലോർ ദിസ് പ്ലേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സ്ഥലം ഞാൻ എക്സ്പ്ലോർ ചെയ്യും. അല്ലെങ്കിൽ ഐ ക്യാൻ വേണമെങ്കിൽ ചെറുതായിട്ട് നിങ്ങൾക്ക് പറയാം കേട്ടോ, ഐ ക്യാൻ എക്സ്പ്ലോർ ദിസ് പ്ലേസ്. അല്ലെങ്കിൽ ഐ ആം എക്സ്പ്ലോറിംഗ് ദിസ് പ്ലേസ്. എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് സെന്റൻസ് ആക്കാം. സോ ഇംഗ്ലീഷ് ഒന്നും, അതായത് ബേസ് ലേണേഴ്സ് ആണെങ്കിൽ ഞാൻ വീണ്ടും എനിക്ക് ഇങ്ങനെ പഠിപ്പിക്കുമ്പോൾ ഒരു ബുദ്ധിമുട്ടാണ്. കാരണം അതിൻ്റെ അർത്ഥം നിങ്ങൾ അറിഞ്ഞിരിക്കണം കേട്ടോ. എൻ്റെ ഉള്ളിൽ കൂടെ ഇതിങ്ങനെ പഠിക്കുമ്പോൾ എനിക്കൊരു ടെൻഷൻ വന്നു. കാരണം നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? മീഡിയം ലെവലാണെങ്കിൽ കുഴപ്പമില്ല. സോ ഐ വിൽ എക്സ്പ്ലോർ എന്താണ് ദിസ് പ്ലേസ്, ഞാൻ ഈ സ്ഥലം എക്സ്പ്ലോർ ചെയ്യും ടു ദി ഫുൾ, പരമാവധി. സോ ഐ വിൽ എക്സ്പ്ലോർ ദിസ് പ്ലേസ് ടു ദി ഫുൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പരമാവധി ഞാൻ ഈ സ്ഥലം എക്സ്പ്ലോർ ചെയ്യുന്നതാണ് കേട്ടോ. അപ്പൊ സെന്റൻസ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ക്രിയേറ്റ് ചെയ്യാം, എങ്ങനെ വേണമെങ്കിലും എഴുതാം. പക്ഷേ പരമാവധി എന്നൊരർത്ഥം നിങ്ങൾക്ക് വേണമെങ്കിൽ ആ സെന്റൻസിന്റെ അവസാനം കൊണ്ടുപോയിട്ട് നമ്മൾ എന്ത് ചേർക്കണം? ടു ദി ഫുൾ എന്ന് ആഡ് ചെയ്യണം കേട്ടാ. അപ്പോൾ ഇത് വളരെ ഇമ്പോർട്ടൻസ് സെന്റൻസ് ആണ്. കാരണം നമ്മൾ മലയാളത്തിൽ എപ്പോഴും പറയണം നിങ്ങൾ പരമാവധി പരമ, നിങ്ങൾ ആലോചിച്ച് നോക്കിയാൽ ഏറ്റവും കൂടുതൽ നമ്മൾ പറയുന്ന ഒരു വാക്കല്ലേ. പക്ഷെ ഇതിൻ്റെ ട്രാൻസ്ലേഷനും നിങ്ങൾ അറിഞ്ഞിരിക്കണം. സോ ടു ദി ഫുൾ എന്ന് പറഞ്ഞാൽ മതി കേട്ടോ. സോ അത്രേ ഉള്ളൂ ഇന്നത്തെ ക്ലാസ്സിൽ. പിന്നെ സെപ്റ്റംബർ 8 നമ്മുടെ ബാച്ച് സ്റ്റാർട്ട് ചെയ്യാണ് കേട്ടാ. സോ പറ്റുന്നവർ, സാധിക്കുന്നവർ ജോയിൻ ചെയ്യുക. അല്ലാത്തവർ നമ്മളുടെ യൂട്യൂബിൽ ആദ്യത്തെ ക്ലാസ് മുതൽ കുറച്ച് എഫേർട്ട് എടുത്തിട്ടാണെങ്കിൽ കണ്ട് തീർത്ത് പഠിക്കണം കേട്ടോ. സോ താങ്ക് യു. English Bus. Learning Simplified.